നമസ്കാരം മാന്യപ്രേക്ഷകരെ, ചൊറിയാതെ വയ്യ അടുത്ത എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും സ്നേഹ സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വിശിഷ്ട വ്യക്തിത്വം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രൊഫഷനെയാണ് നമ്മൾ കൂടുതൽ ബഹുമാനിച്ചുകൊണ്ട് ഇതിലെ അതിഥിയായി കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്ന, അതല്ലെങ്കിൽ കർഷകരുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇടപഴകുന്ന, ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു നേതാവ് കൂടിയാണ്, ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജയസുരൻ സാർ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചൊറിയാതവയിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം സർ. നമ്മുടെ ചരിത്ര മുഹൂർത്തം വരിക തന്നെയാണ്, നാളെ ഒരു ചരിത്രം തന്നെയാണ് പിറക്കാൻ പോകുന്നത് എന്ന് പറയാം. കാരണം നമ്മൾ കണ്ടു 2014 ശേഷം നരേന്ദ്രമോദി എന്ന് പറയുന്ന അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം, ബി ജെ പി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അദ്ദേഹം വളർന്നു വന്നിട്ടുള്ള ആ ഒരു സംഘപ്രസ്ഥാനം, അത് ആർ എസ് എസ് ആയിക്കോട്ടെ, മാതൃപ്രസ്ഥാനം ഏതോ ആയിക്കോട്ടെ, എന്നിരുന്നാലും ലോകത്തിന് ഈ പറയുന്ന നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ലോകത്ത് ഭാരതത്തിന് കിട്ടിയിട്ടുള്ള ഒരുപാട് സ്ഥാനമാനങ്ങൾ, മാത്രമല്ല ഇന്നിപ്പോൾ ഭാരതത്തിന്റെ പതാകയ്ക്ക് താഴെ ആരണി നിന്നാലും അവരെ ബഹുമാനത്തോടുകൂടി, അവരെ വാരിപ്പുണർന്ന സ്നേഹത്തോടുകൂടി ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഭാരതം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ രാഷ്ട്രീയം നമുക്ക് മാറ്റിവെക്കാം. അത്തരത്തിലുള്ള നരേന്ദ്രമോദിജി നയിക്കുന്ന, അതല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന നാളത്തെ ഒരു വീണ്ടും തിരഞ്ഞെടുപ്പിന്റെ ഫലം വരികയാണ്. ആ ഫലത്തിൽ വീണ്ടും മൂന്നാമതും അദ്ദേഹം പ്രധാനമന്ത്രിയാവാൻ പോകുന്നു എന്ന് ഏകദേശം 100% ഉറപ്പായിരിക്കുന്ന ഈ വേളയിൽ തന്നെയാണ് നാളത്തിന് തൊട്ടു മുമ്പുള്ള ഈ രാത്രിയിൽ നമ്മൾ ഈ ഒരു വിഷയം എടുത്തിട്ടിരിക്കുന്നത്. കാരണം നമ്മൾക്കറിയാം, അതിൽ കേരളത്തിന് മാത്രമല്ല, ഈ നാട്ടിൽ ഒന്നടങ്കമുള്ള, ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിലെല്ലാം ചുറ്റി സഞ്ചരിച്ചിട്ടുള്ള അങ്ങയുടെ ആ ഒരു കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾക്ക് ഇവിടെ വേണ്ടത്. എങ്ങനെയാണ് സാർ ഈ ഒരു കേരളത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ആദ്യം സംസാരിക്കുകയാണെങ്കിൽ, കാരണം നമുക്കറിയാം സരസ്വ ടീച്ചറെ ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സരസ്വ ടീച്ചറെ എടുത്തു പറയേണ്ടത് നമുക്കറിയാം, അവരുടെ ആ ഒരു റിട്ടയർമെന്റ് സമയത്ത് എസ് എഫ് ഐക്കാർ ശവകുടീരം ഒരുക്കിക്കൊണ്ട. അവരെ പറഞ്ഞയക്കാൻ, യാത്ര അയക്കാൻ വേണ്ടിയൊക്കെ മിനക്കെട്ട ഒരു സമോരോ വ്യക്തിയും, 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കേരളത്തിൽ അണിനിരന്നിട്ടുള്ള ലോക്സഭാ സ്ഥാനാർത്ഥികളെ നമുക്കറിയാം. അവരെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ അവരിൽ തന്നെ നമുക്ക് ഒരുപാട് 100% പ്രതീക്ഷകളുള്ള ആളുകൾ. പിന്നെ നമ്മുടെ നാട്ടിൽ ഒന്നടങ്കം, ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു പ്രാഥമിക വിലയിരുത്തൽ വരുന്നത്? ബൈജു പറഞ്ഞതുപോലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇലക്ഷൻ വരാൻ പോകുന്നു. മോദിജി വ്യക്തമാക്കി കഴിഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ 10 വർഷം കണ്ടത് കേവലം ട്രെയിലർ മാത്രമാണ്, യഥാർത്ഥത്തിലുള്ള ഷോ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതായത് ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ട് 3rd തവണ മോദിജി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ ഇതുവരെയുള്ള എല്ലാ തെറ്റുകളെയും കഴുകിക്കളയാനും ശരികളെ പ്രതിഷ്ഠിക്കാനും കഴിയുന്ന ഇച്ഛാശക്തിയോടുകൂടി, നിശ്ചയദാർഢ്യത്തോടുകൂടി, അതിന്റെ ഹോംവർക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ പോയി ആ തപസ് അനുഷ്ഠിച്ചത്. ഇനി കർമ്മകാണ്ഡത്തിലേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞു. ഇന്നിപ്പോ ഞാൻ കണ്ടു 22 ലക്ഷം രൂപയുടെ പൂക്കൾ സത്യപ്രതിജ്ഞാവേദി അലങ്കരിക്കാൻ വേണ്ടി ടെൻഡർ വിളിച്ചു കഴിഞ്ഞു, നാളെ ടെൻഡർ ഉറപ്പിക്കും എന്ന്. അപ്പോൾ എല്ലാം പ്ലാൻഡ് ആണ്. അതുപോലെ G7 ഉച്ചകോടി പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം വിദേശത്തേക്ക് പോകുന്നു, തിരിച്ചു വന്നിട്ടായിരിക്കും മന്ത്രിസഭയുടെ പൂർണ്ണ രൂപം നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത്. ഏതായാലും ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വളരെ വലിയ ദൂരവ്യാപകമായ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക. അതായത് പല രാഷ്ട്രീയ പാർട്ടികളും ഇല്ലാതാകും. ഉദാഹരണമായി പറഞ്ഞാൽ ശിവസേന, NCP പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാതെയാവും. മമതാ ബാനർജിയെ പോലെ പ്രതിപക്ഷത്തെ ഉയർത്തിക്കാണിക്കാൻ കഴിയും എന്ന് കരുതിയിരുന്ന വ്യക്തികൾ അപ്രസക്തരാവും, അവരവരുടെ സംസ്ഥാനങ്ങളിൽ തന്നെ അപ്രസക്തരാവും. പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസിന് മേൽ ഇനി ഒരു പ്രതീക്ഷ ആവശ്യമില്ല എന്നുള്ളതും വളരെ ബോധ്യമാവും. അവരുടെ പ്രകടനം ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തവണ നടത്തിയത്. അതായത് ഇന്ത്യ മുന്നണി 39 രാഷ്ട്രീയ കക്ഷികളെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. വലുതും ചെറുതും എന്ന് അവർ പറയുന്ന 39 രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണി ഉണ്ടായി. ആ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി 100ലധികം സീറ്റുകൾ കോൺഗ്രസ് പാർട്ടി ചരിത്രത്തിൽ ആദ്യമായി വിട്ടുകൊടുത്തു. കേവലം 300ലധികം സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് നേരിട്ട് മത്സരിച്ചത്. ഇപ്പൊ ബീഹാർ പോലെയുള്ള വലിയ സംസ്ഥാനങ്ങളിൽ പോലും കേവലം 3 സീറ്റിൽ ഒതുങ്ങി. 10 സീറ്റ് പോലും മത്സരിക്കാൻ UPയിൽ അവരെടുത്തില്ല എന്ന് പറഞ്ഞാൽ അവർക്കില്ല.
അങ്ങനെ വളരെ വലിയ വിശാലമായ വിട്ടുവീഴ്ചയ്ക്ക് ശേഷം ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കി നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്ന ഏക അജണ്ടയുമായി വന്നപ്പോ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത ഒരു പോയിന്റ് ഇതിന്റെ പിന്നിൽ കിടക്കുന്നുണ്ട്. ഇത്തവണ നരേന്ദ്രമോദി സർക്കാരും നരേന്ദ്രമോദിയും ഏറ്റുമുട്ടിയത് ഇന്ത്യ മുന്നണിയോടല്ല, ഒരു ആഗോള ഇന്ത്യ വിരുദ്ധ മുന്നണിയോടാണ്. അവിടെ ചൈനയുണ്ട്, പാകിസ്ഥാനുണ്ട്, അവിടെ ബ്രിട്ടനുണ്ട്, അവിടെ ജർമ്മനിയുണ്ട്, കാനഡ ഉണ്ട്, അമേരിക്ക ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ഇനിയും പല രാജ്യങ്ങളുമുണ്ട്. അങ്ങനെയുള്ള ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങളിൽ ജപ്പാൻ അല്ലെങ്കിൽ റഷ്യ ഒഴികെ ബാക്കി ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും അണിനിരന്നുകൊണ്ട് ഇന്ത്യയെ തകർക്കുക എന്നുള്ള ഗൂഢമായ ലക്ഷ്യം കൃത്യമായി ഇന്ത്യ മുന്നണിയെ ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതിന് ഇനി തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ചില കാര്യം, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ 4-5 രാഷ്ട്രങ്ങളാണ് അതിനെതിരെ പ്രതികരിച്ചത്. ജർമ്മനി മുതൽ കാനഡ വരെ പല രാജ്യങ്ങളും അതിനെതിരെ പ്രതികരിച്ചു. വളരെ ശക്തമായ ഭാഷയിൽ നമ്മൾ തിരിച്ചടിച്ചു, ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, അതിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ മാപ്പ് പറഞ്ഞ് തലയുരേണ്ടി വന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അന്താരാഷ്ട്ര വൻശക്തി രാഷ്ട്രങ്ങൾ മോദി ഗവൺമെന്റിനെതിരെ അണിനിരന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. അതിൽ ഏറ്റവും വലിയൊരു തെളിവാണ് കർഷക പ്രക്ഷോഭം. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, അകത്തിട്ടു, 24 മണിക്കൂറിനകം കർഷക പ്രക്ഷോഭം വിഡ്രോ ചെയ്ത് അവരെവിടെ പോയെന്നറിയില്ല. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം? വളരെ വ്യക്തമാണ്, അതൊക്കെ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും ഭാരതവും ഭാരത വിരുദ്ധരും തമ്മിൽ ആഗോള തലത്തിൽ നടത്തിയ ഒരു വലിയ ഏറ്റുമുട്ടലാണ് ഇത്തവണത്തെ പാർലമെന്റ് എന്ന് നിസ്സംശയം പറയാം. ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം, ഏറ്റവും വലിയ ജനാധിപത്യമുള്ള രാജ്യം, ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യം, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന രാജ്യം, അങ്ങനെ ലോക റെക്കോർഡുകളുടെ ഒരു വലിയ പെരുമഴയാണ് നമ്മൾ ഈ നടന്നുപോയ ഇലക്ഷനിൽ കാണേണ്ടത്. പക്ഷെ ഇത് ഈ അർത്ഥത്തിൽ ആരും ചർച്ച ചെയ്യുന്നില്ല, ആരും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ദയനീയമായ ഒരു അവസ്ഥ. പക്ഷേ അതെന്തു തന്നെ ആയിക്കോട്ടെ, വരാൻ പോകുന്ന റിസൾട്ട് ബി ജെ പി അതിശക്തമായി അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പിന്നെ കോൺഗ്രസ് ഉൾപ്പെടെ എന്ന് ഞാൻ കരുതുകയാണ്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ ചിന്തയുണ്ടാകും എങ്ങനെയാണ് ബി ജെ പിയോടൊപ്പം നിൽക്കുക. ഇന്ന് പ്രതിപക്ഷത്ത് എന്ന് പറയുന്ന പല പാർട്ടികളും ബി ജെ പിയിലേക്ക് വരും. അതിൽ ഒന്നാമത് വരുന്നത് ശിവസേനയായിരിക്കും. പ്രതിപക്ഷത്ത് നിൽക്കുന്ന ശിവസേന ഭരണപക്ഷത്തെ ശിവസേനയോട് ചേരുകയോ അല്ലെങ്കിൽ ബി ജെ പിയോട് ചേരുകയോ ഒക്കെ ഉണ്ടാവും. അതുപോലെ ഇന്ത്യ മുന്നണിയിലെ ഏതാണ്ട് പകുതിയിലധികം ഘടകകക്ഷികൾ NDIയോട് ചേരും, ബി ജെ പിയോട് ചേരാൻ തയ്യാറാവും. പിന്നെ ബി ജെ പിയോട് ചേരണ്ട എന്ന് ബി ജെ പി തീരുമാനിക്കുന്ന പാർട്ടികൾ മാത്രമായിരിക്കും മറുപക്ഷത്ത് അവശേഷിക്കുക. ഇത് ജനാധിപത്യത്തിലെ ഒരു വലിയ ശുദ്ധീകരണമായിരിക്കും. അതിനുശേഷം നടപ്പാകാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഏക സിവിൽ കോഡ് നടപ്പാക്കുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പില് നമുക്ക് ഉണ്ടാകുന്ന പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം 850 അതും നമുക്ക് ഈ അടുത്ത 5 വർഷത്തിനകം പ്രതീക്ഷിക്കാം. അതായത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, കാശ്മീർ എന്ന് പറയുമ്പോൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ വരെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ പുതിയ ലോക്സഭാ മണ്ഡലങ്ങളായി വേർതിരിച്ചുകൊണ്ട് ജനസംഖ്യാനുപാതികമായി സെൻസസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പുതിയ ലോക്സഭ നിലവിൽ വരും, രാജ്യസഭ നിലവിൽ വരും, അസംബ്ലി മണ്ഡലങ്ങൾ അടക്കമുള്ള അതിർത്തി നിർണയങ്ങൾ ഇന്ത്യ എമ്പാടും നടക്കും. അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് പാർട്ടി അവർക്ക് എല്ലാ കാലത്തും ജയിക്കാവുന്നതുപോലെ വേർതിരിച്ചു വച്ചിരുന്ന മണ്ഡലങ്ങൾ, അതിർത്തി നിശ്ചയിച്ചിരുന്നതിനെയെല്ലാം ശാസ്ത്രീയമായി ജനസംഖ്യാനുപാതികമായി ആസേതു ഹിമാചലം പുനഃസംഘടിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറും. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പിയോടൊപ്പം ചേരുന്ന ഒരു വലിയ റാലി ആയിരിക്കും ഈ ഇലക്ഷന് ശേഷം നടക്കാൻ പോകുന്നത്. അപ്പോൾ സംശുദ്ധമായ ഒരു ഭരണം 10 വർഷക്കാലം ഏതെങ്കിലും ഒരു രാജ്യത്ത് തുടർച്ചയായി നടന്നിട്ടുണ്ട്, ഒരു പൈസയുടെ പോലും അഴിമതിയില്ലാതെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ലോകത്തെ 224 രാജ്യങ്ങൾ പരിശോധിച്ചാൽ അത് ഭാരതം മാത്രമാണ് എന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ 10 വർഷക്കാലം ലോകത്തെ ഏറ്റവും വലിയ രാജ്യത്തെ ഒരു പൈസയുടെ അഴിമതിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിന്റെ നേതാവ് ലോക നേതാവായി അംഗീകരിക്കപ്പെടുന്ന ഈ അവസരത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്ത് ശുദ്ധീകരണം ഉണ്ടാകും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2030 നടപ്പിൽ വരും. എല്ലാ രംഗത്തും ഈ ഒരു വലിയ മാറ്റം വരും. ഈ മാറ്റത്തിന് എതിരായിട്ട് നിൽക്കുന്ന ശക്തികളെ തുറന്നു കാണിക്കുകയും ചെയ്യും. അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലേക്ക് അയച്ചതിന്റെ പിന്നിൽ
അരവിന്ദ് കെജ്രിവാൾ അല്ല യഥാർത്ഥത്തിലുള്ള അന്താരാഷ്ട്ര ആഗോള ഭാരത വിരുദ്ധ ശക്തികൾ തുറന്നു കാണിക്കപ്പെടുന്ന ഒരു വിചാരണയായിരിക്കും കോടതിയിൽ നടക്കാൻ പോകുന്നത്. കോടതിയിൽ വരുമ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കും, രാജ്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ ഭാരതവും ഭാരത വിരുദ്ധരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ കാലഘട്ടം ആഗോളതലത്തിലും ഇന്ത്യയിലും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു പരിവർത്തനമാണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത്. ടീച്ചറെ, ജയസൂര്യൻ സാറിന് നമുക്ക് അരമണിക്കൂറേ ഉള്ളൂ, അപ്പൊ സാറിന്റെ ടീച്ചറുടെ ഒരു ചോദ്യം വരട്ടെ. ഒരു കന്നടയ്ക്കു വേണ്ടി മാത്രം ലക്ഷങ്ങൾ ഖജനാവിൽ നിന്ന് എഴുതിയെടുക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ഭരണകർത്താക്കൾ. ഒന്ന്, രണ്ട്, അഞ്ചക്ക സംഖ്യ കൂട്ടി വായിക്കാൻ അറിയാത്ത ആളുകളാണ് വിദ്യാഭ്യാസത്തിന്റെ തലപ്പത്തിരിക്കുന്നത്. അവർക്ക് ചികിത്സയ്ക്കു വേണ്ടിയോ സ്വന്തം സ്വകാര്യ ആവശ്യങ്ങൾക്കു വേണ്ടിയോ ഒരു നാണയത്തുട്ട് പോലും പൊതു ഖജനാവിൽ നിന്ന് എടുക്കാത്ത നരേന്ദ്രമോദി എന്ന ഭരണകർത്താവിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇതുവരെ ഉണ്ടായ ഈ രാജ്യത്തിന്റെ ഭരണ നേട്ടങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലല്ലോ സാർ. ഇപ്പോ മൂന്നാമത് ഒരിക്കൽ കൂടി നരേന്ദ്രമോദി വന്നാൽ നമ്മുടെ നാടിന് എന്തെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകുമ്പോ ജനങ്ങൾക്ക് അവരുടെ കാഴ്ചപ്പാടുകൾക്ക്? തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. കേരളത്തില് ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റം വളരെ പെട്ടെന്ന് സംഭവിക്കും. അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം, ഇവിടുത്തെ കേരളത്തിലെ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ബി ജെ പി ആണെങ്കിൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സോടുകൂടി ചിന്തിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിൽ ഇപ്പോൾ ജീവിക്കുന്നത്. അതിൽ പാർട്ടി വ്യത്യാസമോ ജാതിമത വ്യത്യാസമോ ഒന്നുമില്ല, എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് മനസ്സാണ്. അതായത് സംരംഭകൻ, പണം മുടക്കുന്നവൻ, ബിസിനസ് ചെയ്യുന്നവൻ, വ്യവസായം, കൃഷി ഇതൊക്കെ ചെയ്യുന്നവൻ ബൂർഷ്വായാണ്, അവനെ കൊല്ലണം. പ്രത്യയശാസ്ത്രം അങ്ങനെയാണല്ലോ പറയുന്നത്, ഉന്മൂലനം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞ പച്ച മലയാളത്തിൽ കൊല്ലണം എന്ന് തന്നെയാണ്. അങ്ങനെ കൊന്നു തീർത്തിട്ട് അവന്റെ സ്വത്ത് പിടിച്ചെടുക്കണം, എന്നിട്ട് അത് പാർട്ടി ഭരിക്കണം, ഇതാണല്ലോ കമ്മ്യൂണിസം. അതിന്റെ ആ ഒരു പ്രഭാവം മങ്ങാൻ പോവുകയാണ്. കാരണം ഇപ്പൊ ശമ്പളം മുടങ്ങുന്നു, പെൻഷൻ മുടങ്ങുന്നു, ഗ്രാറ്റുവിറ്റി മുടങ്ങുന്നു, ബോണസ് മുടങ്ങുന്നു, ഡി എ ടി എ മുടങ്ങുന്നു എന്ന് മാത്രമല്ല പി എഫ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല. അതിന് പുതിയ ഒരു എന്താ പരമാനന്ദ പദ്ധതി ഏതാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് പിണറായി വിജയന്റെ പരമാനന്ദം ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ദുരന്തമായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് അവർക്ക് മനസ്സിലാകുമ്പോൾ, എല്ലാ കാലത്തും കമ്മ്യൂണിസത്തെ താങ്ങി നിർത്തിയിരുന്ന ട്രേഡ് യൂണിയനിസം ആദ്യമായി കമ്മ്യൂണിസത്തിനെതിരായിട്ട് തിരിയും. അപ്പോൾ ട്രേഡ് യൂണിയനുകൾ കമ്മ്യൂണിസത്തിനെതിരായിട്ട് തിരിയുന്നതോടെ അടിത്തറ മാന്തും. കാരണം അവരുടെ ശമ്പളവും പെൻഷനും കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ അവരെന്തിനാ ഇതിനകത്ത് നിൽക്കുന്നത്? അപ്പോൾ അവരും തിരിച്ചടിക്കും. അവിടെ ആ ഈ പതനം ആരംഭിക്കും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ട അല്ലെങ്കിൽ കാണാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് രണ്ട് ജനവിഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തോടുള്ള വിധേയത്വം അവസാനിപ്പിച്ച് ബി ജെ പിയിലേക്ക് വരികയാണ്. അതിൽ ഒന്നാമത്തെ ജനവിഭാഗം ക്രൈസ്തവരാണ്. അരുണാചൽ പ്രദേശിലെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടു 60-ൽ 46 സീറ്റിലും ബി ജെ പി അവിടെ വിജയിച്ചു. മണിപ്പൂരിനോട് കേരളമല്ല അടുത്ത് കിടക്കുന്നത്, മണിപ്പൂരിനോട് അടുത്ത് കിടക്കുന്നത് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിലെ ആകെ ജനസംഖ്യയില് 78% പേര് ക്രിസ്ത്യാനികളാണ്. 78% ക്രിസ്ത്യാനികളുള്ള അരുണാചൽ പ്രദേശിൽ മഹാഭൂരിപക്ഷത്തോടെ, മൃഗീയ ഭൂരിപക്ഷത്തോടെ 10 എതിരില്ലാതെ ബി ജെ പി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മണിപ്പൂരിന്റെ പൊള്ളത്തരം അവിടെ തന്നെ വ്യക്തമാണ്. പക്ഷെ കേരളത്തിലെ ക്രൈസ്തവർക്ക് അത് നേരത്തെ അറിയാം. അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ബി ജെ പിക്ക് അനുകൂലമായി ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. അത് ഇത്തവണത്തെ റിസൾട്ടിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ നഷ്ടം സംഭവിക്കുന്ന പ്രധാനമായിട്ടും യു ഡി എഫിനാണെങ്കിൽ, എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയെയും സി പി ഐയെയും ഒക്കെ ഇക്കാലം അത്രയും താങ്ങി നിർന്ന അടിത്തറയായിട്ട് നിന്നുകൊണ്ട് കൊല്ലാനും കൊല ചെയ്യപ്പെടാനും നിന്നുകൊടുത്ത ഒരു വലിയ ജനവിഭാഗമാണ് ഈഴവ സമുദായം. ആ ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ ഇടതുപക്ഷത്ത് നിന്ന് ബി ജെ പി പക്ഷത്തേക്ക് മാറുന്ന റിസൾട്ട് ആയിരിക്കും നാളെ പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ രണ്ട് അടിസ്ഥാന ജനവിഭാഗം കേരളത്തില് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും മാറി ബി ജെ പി പക്ഷത്തേക്ക് വരുന്ന കാഴ്ച നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അതോടുകൂടി കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറും. ഇടതുപക്ഷം ഇപ്പോഴും അഹങ്കരിക്കുന്നത് ഈഴവരങ്ങ് പോയാൽ പോട്ടെ, ഞങ്ങളുടെ കൂടെ മുസ്ലിങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മരുമകനെ അടുത്ത മുഖ്യമന്ത്രിയാക്കും, അതായത് മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിച്ചുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ സി പി എം മുന്നോട്ട് വരുന്നത്. പക്ഷെ അത് അവർ കാണിക്കുന്ന ആന മണ്ടത്തരമായിരിക്കും.
അതോടുകൂടി അവരുടെ കൂടെ നിൽക്കുന്ന ഈഴവ സമൂഹം അപ്പാടെ സി പി എമ്മിൽ നിന്ന് ഒഴുകിപ്പോവുകയും ബി ജെ പിയിൽ ചേരുകയും ചെയ്യുമ്പോൾ അത് ബി ജെ പി മെമ്പർഷിപ്പ് എടുത്ത് ബി ജെ പിയുടെ ഭാരവാഹിത്വമാകും എന്നല്ല ഞാൻ പറയുന്നത്. വോട്ടിന്റെ കാര്യത്തിൽ അവര് മറിച്ച് വോട്ട് ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു ഏതോ ഒരു രാഷ്ട്രീയ പണ്ഡിതൻ പറഞ്ഞു, കേരളത്തിൽ ബി ജെ പി ഇത്തവണ പാർലമെന്റിൽ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി ആയിരിക്കും നിർണായക ശക്തി. ഞാൻ ഈ പറഞ്ഞ വസ്തുതകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ കേരളത്തിൽ ബി ജെ പിയോട് ചേർന്ന് നിന്ന് ക്രൈസ്തവ സമൂഹവും